ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാൻഡൽ വേൾഡ്സ്. ഇന്ന് ഞങ്ങളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എടുത്തൊരു ട്രാവൽ വ്ളോഗ്. ഇതൊരു ലോങ് ജേണി ആയിരുന്നു. നിങ്ങൾക്കറിയാം ഞങ്ങൾ എങ്ങോട്ടാണ് പോയെന്ന്? ഞങ്ങൾ പോയത് തമിഴ്നാട്ടിൽ സേലത്തിൻ്റെ അടുത്ത് ധർമ്മപുരിയിലാണ് കേട്ടോ. ഇപ്പം നല്ലൊരു രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. നല്ല കാലാവസ്ഥയാണെങ്കിലും റോഡാണെങ്കിലും ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ നമ്മൾ തമിഴ്നാട് എത്തിയപ്പോൾ നമുക്ക് വേറെ അത് അറിയാൻ പറ്റി വേഗം, കാരണം റോഡുകളൊക്കെ അത്രയും നൈസും സ്മൂത്തും നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന റോഡുകളായിരുന്നു. ഹൈവേ പോലെ തന്നെയായിരുന്നു എല്ലാം മിക്കതും. പിന്നെ പ്രകൃതിയുടെ ഭംഗി പറയാൻ പറ്റാത്ത കേട്ടോ, അത്രയും ഭംഗിയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇപ്പോൾ രണ്ട് സൈഡും നിറച്ചും പച്ചപ്പ് നിറഞ്ഞിരിക്കുകയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങിയത് രാവിലെ ഒരു 7-8 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടെ പോയിട്ട് തമിഴ്നാട് എത്തിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. കയ്യിൽ കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പോണ വഴി, കാരണം കുറച്ച് ഒരു 6 മണിക്കൂറത്തോളം ഉണ്ടാവും യാത്ര. പക്ഷേ ഞങ്ങൾ അവിടെ എത്തി ഫുഡ് കഴിച്ചപ്പോഴൊക്കെ 11 മണിയായി. അത് പിന്നെ ബ്രഞ്ചായി മാറി. കണ്ടോ രണ്ട് സൈഡും എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട് എത്തി. സേലം കഴിഞ്ഞപ്പോൾ ഒരു ഇത്തിരി കാട് പോലെ പ്രതീക്ഷയായി മാറി. പിന്നെ കുറച്ച് അതൊക്കെ ആസ്വദിക്കാൻ പറഞ്ഞ് തലയൊക്കെ പുറത്തേക്കിട്ട് നോക്കിയപ്പോൾ നമ്മുടെ കുരങ്ങന്മാരൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങളെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നല്ല രസമായിരുന്നു. ഫുൾ ഇത് ഈ ഭാഗം ഫുള്ള് കുരങ്ങന്മാരായിരുന്നു കേട്ടോ. അച്ഛം കുരങ്ങന്മാരായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഇവരെ പ്രതീക്ഷിക്കാം, മിക്ക സ്ഥലത്ത് ഇവരുണ്ടാവും. പിന്നെ ഇവിടെ ഞങ്ങളുടെ കുറേ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഫുള്ള് ഒരു കാട് മാത്രമുള്ള പ്രതീക്ഷയായിരുന്നു. പിന്നെ കുറേ തിരിയാനും വളവൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇതൊരു മല വരണ മാതിരി തന്നെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ നമ്മുടെ ചെവിയൊക്കെ ആകെ അടയും. അപ്പോൾ അവിടെ എത്താറായപ്പോൾ ഞങ്ങൾ മുകുന്ദനങ്ങളെ വിളിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ അങ്കിളിൻ്റെ കൂടെയാണ് വീട്ടിലേക്ക് വന്നത്. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഫ്രഷ് ഒക്കെ ആയിട്ടോ. അപ്പം കുഞ്ഞായപ്പോൾ തൊട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആട്ടോ ഈ ഫാമിലി ആയിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കാണാൻ പോയത്. ഒന്നില്ലെങ്കിൽ അവർ ഞങ്ങളെ കാണാൻ വരും, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ കാണാൻ പോകും. ഇപ്രാവശ്യം ഞങ്ങൾ അവരെ കാണാനാണ് കേട്ടോ പോയത്. ഇതവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആട്ടോ. ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ്, നിങ്ങൾ കാണാണ്ടല്ലോ. നല്ലൊരു ക്ലീൻ എൻവയറോൺമെൻറ്റ്, നല്ല എയറൊക്കെ, ശരിക്കും നല്ല രസമാണ്. നമുക്ക് ശരിക്കും ആ ക്ലൈമറ്റും അതിനനുസരിച്ച് ഈ വ്യൂ ഒക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അവരുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു ഞങ്ങളുടെ താമസ സൗകര്യമൊക്കെ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തു യാത്ര ക്ഷീണം കാരണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കോവിലൊക്കെ ഒന്ന് കാണാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങൾ കോവിലൊക്കെ കണ്ടു. പിന്നെ തിരിച്ചു വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായിട്ടോ. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കടന്നു, കാരണം നല്ല ലേറ്റായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ 5 മണിയായി. അത് കഴിഞ്ഞ് പുറത്തൊക്കെ പോയി വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അപ്പം നമുക്ക് പിറ്റേ ദിവസം എങ്ങോട്ട പോയത് ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ തന്നെ ഞങ്ങൾ എന്താ പറയുക, അതിൻ്റെ അവിടെ അടുത്തുള്ള കുറച്ച് കോവിലുകൾ കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഹനുമാൻ കോവിലും പിന്നെ ശിവൻ ഗണപതി ക്ഷേത്രവും കണ്ടു. അപ്പോൾ പിന്നെ അന്ന് ഗുരുവായൂരപ്പൻ ചേട്ടൻ എന്താ സ്കൂളിൽ പോകാൻ നിൽക്കുമായിരുന്നു. ഗുരുവായൂരപ്പൻ ചേട്ടൻ മുകുന്ദനങ്ങളുടെ മോനാണ് കേട്ടോ. അപ്പോൾ ഈ സ്കൂൾ നിങ്ങൾ കാണുന്നത് അവരൊക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ. കുറേ പഴയ സ്കൂളാണ്, പക്ഷെ നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നീന്തും വരാന്തയൊക്കെ നല്ല രസമാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ കോവിലൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം, കാരണം ഞങ്ങൾക്ക് പിന്നെയും കുറച്ച് നേരത്തെ ഇറങ്ങണം. അത് ഞങ്ങൾക്ക് റിട്ടേൺ പോകാനുള്ളത് തന്നെ ഇന്ന് തന്നെ പോകണം.
നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ കുറച്ച് ദൂരത്ത് കുറച്ച് ശില്പങ്ങളൊക്കെ ഉള്ള നല്ലൊരു അമ്പലം കണ്ടത്. അപ്പം ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് കയറി. അപ്പം ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ അതാ നിങ്ങളവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലേ, പോസ്റ്റ് ബോക്സൊക്കെ ഇത് പഴയ കാലത്തുള്ളതെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇത് എപ്പോഴും ഫങ്ഷണലാണ് അത്ര, ഞങ്ങൾ ചോദിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞത് ഇത് എപ്പോഴും ഓടണുണ്ടെന്നാണ്. മുകളിൽ സോളാർ പാനലൊക്കെ എപ്പോഴും ശരിക്കും ഒരു കൺട്രി സൈഡ് തന്നെയായിരുന്നു, നല്ല രസമായിരുന്നു. ഉണ്ടല്ലേ മുകളിൽ കുരങ്ങന്മാരൊക്കെ ഉണ്ട്, പിന്നെ ഇവിടെ ഫുൾ പശുക്കളാണ്. ഇവിടെ എല്ലാവരുടെയും മെയിൻ ജോലി എന്ന് പറയുന്നത് പശുവാണ്, ഡൊമസ്റ്റിക് അനിമൽസ് എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവരുടെ കുറച്ച് ദൂരെയുള്ള ഫാമിലി മെമ്പേഴ്സിനെയാണ് കാണാൻ പോയത് രാത്രി. പിന്നെ എന്താ പറയുക, ആ വീഡിയോ ഞങ്ങൾ പിന്നെ ഇടണ്ടായിരിക്കും. ഇന്ന് ഞങ്ങൾ അവരുടെ അടുത്തുള്ള മെമ്പേഴ്സിനെയൊക്കെ കാണാൻ പോയിട്ട് അവരോടൊക്കെ യാത്ര പറയാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തൊട്ട് തൊട്ടാട്ടോ താമസിക്കുന്നത്, അവരുടെ ടുഗെദർനെസ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എല്ലാ വീടും അടുത്തടുത്താണ്. പിന്നെ നമ്മൾ യാത്ര പറയാൻ പോയപ്പോഴൊക്കെ അവരോട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു, നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ തന്നു. അവരെന്നെ വളർത്തിയ ഫാമിലൊക്കെ വളർത്തിയ സാധനങ്ങൾ, രാഗി, ഗോതമ്പ്, കടല, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് തന്നു. കാറ് ഫുള്ളായിരുന്നു, അത്രയും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു ടൂറായിരുന്നു, ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, ഞാൻ മുന്നേ പറഞ്ഞ പോലെ. അത് ഞങ്ങൾ കുറച്ച് ചെറിയൊരു പാട്ടായിരിക്കും, അത് ഉടൻ വരുന്നതായിരിക്കും. അതുവരെയും നിങ്ങൾ ട്യൂൺഡ് ആയിരിക്കുക. അപ്പോൾ എന്ന് ഞങ്ങൾ പറയണ പോലെ, പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയും.